ഇടുക്കി ചെറുതോണി ഡാമിലെ സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് ഇടുക്കി എസ്പി വിയു കുര്യാക്കോസ് ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു ലുക്കൗട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും ജെയ്നസ് രാജു വിവരങ്ങൾ നൽകും ജെയ്ൻ ഈ സുരക്ഷാ വീഴ്ചയിൽ വലിയ നടപടികളിലേക്ക് കടന്നിരുന്നു പോലീസുകാർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ ആരാണ് നയിക്കുക ഇടുക്കി എസ്പി ആണ് ഇതിനെ മേൽനോട്ടം വഹിക്കുന്നത് ഇടുക്കി ഡിവൈഎസ്പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിച്ചിട്ടിരിക്കുന്നത് പ്രധാനമായും ഈ അതിക്രമിച്ച് കയറിയ ആളെ കണ്ടെത്തുക അയാളെ നാട്ടിലെത്തിക്കുക തുടങ്ങിയ നടപടികളാണ് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് ആരാണ് അതിക്രമിച്ച് കയറിയത് എന്ന് വ്യക്തമായിട്ടുണ്ട് അയാളുടെ ഐഡന്റിറ്റി അടക്കം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനി വിദേശത്തേക്ക് പോയ ഈ വ്യക്തിയെ നാട്ടിലേക്ക് എത്തിക്കുക അതിനുശേഷം കൂടുതലായി വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിലവിൽ ഏതെങ്കിലും രീതിയിൽ തീവ്രവാദ ബന്ധം സംശയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇടുക്കി എസ് പി പറയുന്നത് ഇന്ന് എറണാകുളം റേഞ്ച് ഐ ജി പുട്ട വിമലാദിത്യ ഇന്ന് ഡാമിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു ഡാമിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഇക്കാര്യത്തിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് 6 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം 22-ാം തീയതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ഇടുക്കി എസ് എച്ച് ഒ അടക്കമുള്ളവർക്കും ഉത്തരവാദിത്വമുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച ഇടുക്കി ചെറുതോണി ഡാമിൽ ഉണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് 22-ാം തീയതി സന്ദർശകനായി എത്തിയ യുവാവ് ഡാമിന്റെ അകത്ത് കയറുകയും അവിടുത്തെ ഐമാസ് ലൈറ്റുകൾ താഴിട്ട് പൂട്ടുകയും റോപ്പിൽ ഷട്ടറുകൾ ഉയർത്തുന്ന റോപ്പിൽ അജ്ഞാത ദ്രാവകം ഒഴുക്കിയുമാണ് ചെയ്തത് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം വെച്ച് പരിശോധിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യം ഉണ്ടായത് എന്തുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് എന്തായാലും പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്